സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് പിനയസ് കോമൺ പ്രോൺ പിനേസിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ സെഷൻ ഫോക്കസ് ചെയ്യുന്നത് ആദ്യമേ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ബേസിക് ഫീച്ചേഴ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് പിനയസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ബ്ലഡ് അല്ലെങ്കിൽ സർക്കുലേറ്ററി ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് ഹീമോലിംഫ് ഈ ഹീമോലിംഫിന് ട്രാൻസ്പോർട്ടഡ് ആകാൻ വേണ്ടിയിട്ട് ഡെഫിനിറ്റ് ആയിട്ടുള്ള ചാനൽസ് വളരെ കുറവാണ് മെയിനായിട്ടുള്ള പമ്പിങ് ഓർഗനാണ് ഹാർട്ട് ഹാർട്ട് സാധാരണ രീതിയിൽ പമ്പ് ചെയ്യുന്ന സർക്കുലേറ്ററി ഫ്ലൂയിഡിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ചാനൽസ് ഉണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ട് ഇവിടെ ബ്ലഡ് വെസൽസ് വളരെ ലിമിറ്റഡ് ആണ് ക്യാപ്ലറീസ് എന്ന് പറയുന്ന മൈനൂട്ടായിട്ടുള്ള ഡയമീറ്റർ ഉള്ള ബ്ലഡ് വെസൽസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്ലഡിൻ്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കൂടുതലും നടക്കുന്നത് ബോഡി ക്യാവിറ്റിക്കകത്താണ് ബ്ലഡ് ഫ്ലോസ് ത്രൂ ഓപ്പൺ സ്പേസസ് വിത്തിൻ ദ ബോഡി ക്യാവിറ്റി ഈ ഓപ്പൺ സ്പേസസിന് പറയുന്ന പേരാണ് സൈനസസ് അല്ലെങ്കിൽ ലാക്വിനെ ഇങ്ങനെയുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തെയാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ബ്ലഡ് വെസൽസ് വളരെ കുറവാണ് സർക്കുലേറ്ററി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഹീമോലിംഫ് സൈനസസ് അല്ലെങ്കിൽ ലാക്വിനെ പോലെയുള്ള ഓപ്പൺ സ്പേസസിലൂടെ ഫ്ലോ ചെയ്യും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ടാണ് വിച്ച് ഈസ് ദ പമ്പിങ് ഓർഗൻ ദെൻ ഇവിടെ ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് എന്ന് പറഞ്ഞാൽ പോലും ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോലിഫിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട് ആ ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ് ദെൻ ബ്ലഡ് സൈനസസ് ഓർ ലാക്യുനെ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബോഡി സ്പേസസിനകത്തൂടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സിനോമിക് സ്പേസസിലൂടെയാണ് ബ്ലഡ് അല്ലെങ്കിൽ ഹീമോലിംഫ് ഫ്ലോ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്പേസസിനെ ലാർജ് സ്പേസസിനെ സൈനസസ് എന്നും സ്മോൾ സ്പേസസിനെ ലാക്യുനെ എന്നും പറയും അപ്പോൾ ബ്ലഡ് സൈനസസ് അതുപോലെ തന്നെ ലാക്യുനെ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് പിന്നെയുള്ളതാണ് ദ സർക്കുലേറ്ററി ഫ്ലൂയിഡ് ഇറ്റ് സെൽഫ് തെറ്റ് ഇസ് ദ ഹീമോ ലിംഫ് ഇപ്പോൾ ഓരോന്നിനെക്കുറിച്ചും നമുക്കൊന്ന് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം ഫസ്റ്റ് കാറ്റഗറി ഈസ് ദ പമ്പിംഗ് ഓർഗൻ ഹാർട്ട് ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നത് എൻക്ലോസ്ഡ് ഇൻ എ ക്യാവിറ്റി കോൾഡ് പെരിക്കാർഡിയൽ സൈനസസ് പെരിക്കാർഡിയൽ സൈനസ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ക്യാത്താണ് ഈ ഹാർട്ട് എന്ന് പറയുന്ന ട്രയാങ്കുലർ ഓർഗൻ എക്സിസ്റ്റ് ചെയ്യുന്നത് വെറ്റിബ്രേറ്റ് ഹാർട്ടിനെ പോലെ തന്നെ ഇതിന് ഒരു കവറിംഗ് ഉണ്ട് ദാറ്റ് കവറിംഗ് ഈസ് കോൾഡ് പെരി കാർഡിയം അപ്പോൾ പെരി കാർഡിയൽ സൈനസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഹാർട്ട് വിത്ത് എ കവറിംഗ് കോൾഡ് പെരി കാഡിയം ഇപ്പോൾ പെരി കാർഡിയത്തിൻ്റെ പ്രത്യേകത പെരി കാർഡിയം ഈസ് പോറസ് അതായത് അതിന് കുറച്ച് സുഷിരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഓപ്പണിങ്സിന് പറയുന്ന പേരാണ് ഓസ്റ്റിയ അതായത് ബ്ലഡ് ഈ ഓസ്റ്റിയ എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണ് ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അപ്പം അത് പല കാറ്റഗറി വരുന്നുണ്ട് ഡോൾസെൽ ഓസ്റ്റിയം ഉണ്ട് പോസ്റ്റീരിയർ ഓസ്റ്റിയം ഉണ്ട് ആൻറ്റീറോ ലാട്രൽ ഓസ്റ്റിയം ഉണ്ട് ദൻ ലാടോ പോസ്റ്റീരിയർ ഓസ്റ്റിയം ഉണ്ട് വെൻട്രൽ ഓസ്റ്റിയം ഇങ്ങനെയാണ് പോകുന്നത് ഇപ്പം പല കാറ്റഗറി ഓസ്റ്റിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ട്രയാങ്കുലർ ഷേപ്പിലുള്ള സിഫിലോതൊറാക്സിക് റീജിയനിൽ വരുന്ന ഒരു മെയിൻ പമ്പിങ് ഓർഗനാണ് ഹാർട്ട് പെരിക്കാർഡിയൽ സൈനസിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു കവറിംഗ് ഉണ്ട് പെരിക്കാർഡിയം ഈ പെരിക്കാർഡിയം എന്ന് പറയുന്നത് പോറസ് ആണ് ആ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓസ്റ്റിയ ഇതിലൂടെയാണ് ഹീമോലിംഫ് ഹാർട്ടിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഇനി ഹാർട്ടിൽ നിന്ന് പോകുന്ന ആർട്ടറീസ് ഉണ്ട് ട്രൂ ബ്ലഡ് വെസൽസ് ദീസ് ആർ ദ വെസൽസ് വിച്ച് പൊസസ് ഡെഫിനിറ്റ് വോൾസ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇപ്പോൾ ഡെഫിനിറ്റ് വോൾസ് ഉള്ള ബ്ലഡ് വെസൽസ് ഇവിടെ വളരെ ലിമിറ്റഡ് ആണ് പക്ഷേ എന്നിരുന്നാലും ഇവിടെ കുറേ എണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ് ആസ് ഓൾ ഓഫ് ദം ഒറിജിനേറ്റ് ഫ്രോം ദ ഹാർട്ട് ടു സപ്ലൈ ബ്ലഡ് ടു ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ ബോഡി ഇപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് ഹീമോലിംഫ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ട്രൂ ബ്ലഡ് വെസൽസിൻ്റെ ഫംഗ്ഷൻ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോലിംഫ് പല പോർഷൻസിലേക്കും സൈനസസിലേക്കും അതുപോലെ തന്നെ ലാക്വിനയിലേക്കും ഒക്കെ ട്രാവൽ ചെയ്യുന്നത് ട്രൂ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആർട്ടറീസ് വഴിയാണ് ഫ്രം ദ ഹാർട്ട് ഓഫ് പ്രോൺ സിക്സ് ലാർജ് വെസൽസ് ഒറിജിനേറ്റ് ആറെണ്ണമാണ് മെയിനായിട്ടുള്ള ആർട്ടറീസ് ഇതാണ് ട്രൂ ബ്ലഡ് വെസൽസ് അടുത്ത സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ആണ് ഹീമോസിലിക് സ്പേസസ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഹീമോസിലിക് സ്പേസസ് ദ സ്മോൾ ഹീമോസിലിക് സ്പേസസ് ആർ ആസ് ലാക്യുനെ ദൻ ലാർജർ സ്പേസസ് ആർ കോൾഡ് സൈനസസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകത പമ്പിങ് ഓർഗനായിട്ടുള്ള ഹാർട്ട് പമ്പ് ചെയ്യുന്ന സർക്കുലേറ്ററി ഫ്ലൂയിഡ് ഓപ്പൺ സ്പേസസിലേക്കാണ് സിലോമിക് സ്പേസസിലേക്കാണ് പോകുന്നത് അത് രണ്ട് കാറ്റഗറി ഉണ്ട് ലാക്കുനെ എന്ന് പറയുന്ന കാറ്റഗറി ദെൻ സൈനസസ് എന്ന് പറയുന്ന കാറ്റഗറി ലാക്കുനേയുടെ സ്പേസിൻ്റെ ഓവറോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും സൈനസസ് എന്ന് പറയുന്നത് ലാർജസ് സ്പേസസ് ആയിരിക്കും ഇനി ഈ ഒരു ലാക്കുനെയും ഒരു സൈനസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് സൈനസസിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന പാസേജസിനു പറയുന്ന പേരാണ് ഹീമോസിലിക് ചാനൽസ് ഹീമോ ഹീമോസിലിക് സ്പേസസ്

ഹീമോഗ്ലോബിൻ ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ അതുപോലെയുള്ള കോമ്പോണൻസ് എല്ലാം കംപ്ലീറ്റ്ലി ആപ്സെൻ്റ് ആയിരിക്കും ആകെയുള്ളത് അമീബോയിഡ് ഗ്ലൂക്കോസൈറ്റ്സാണ് ഡെഫിനറ്റായിട്ടുള്ള ഷേപ്സ് ഇല്ലാത്ത ഗ്ലൂക്കോസൈറ്റ്സ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇനി ഈ ഹീമോലിംഫിൻ്റെ ലിക്വിഡ് പാർട്ട് ഇത് പ്ലാസ്മ എന്നാണ് അറിയപ്പെടുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് എ കോപ്പർ കണ്ടെയ്നിങ് റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് കോൾഡ് ഹീമോസയാനിൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോണിൻ്റെ സർക്കുലേറ്ററി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഹീമോലിംഫിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് ബ്ലൂ കളറേഷൻ ഈ ബ്ലഡിന് വരാനുള്ള കാരണം ഈ റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആയിട്ടുള്ള ഹീമോസയാൻ്റെ പ്രസൻസ് ആണ് ഹീമോസയാനിൻ ഒരു കോപ്പർ കണ്ടെയ്നിങ് റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ് അത് ഹീമോലിംഫിൻ്റെ പ്ലാസ്മയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ റെസ്പിറേറ്ററി പിഗ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ഓക്സിജനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ എന്താണോ വെട്ടിബ്രേറ്റ് ബ്ലഡിൽ ചെയ്യുന്നത് അതേപോലെ തന്നെയുള്ള ഒരു ഫംഗ്ഷനാണ് ഹീമോസയാനിനും ചെയ്യുന്നത് ബോത്താർ റെസ്പിറേറ്ററി പിഗ്മെൻറ്സ് പക്ഷേ ഇവിടെ കോപ്പർ കണ്ടെയ്നിങ് റെസ്പിറേറ്ററി പിഗ്മെൻറ് ആയതുകൊണ്ട് ബ്ലഡിന് അല്ലെങ്കിൽ ഹീമോലിംഫിന് ഒരു ബ്ലൂ കളറേഷൻ വരുന്നു ഇനി ഈ ബ്ലഡിൻ്റെ ഒരു പ്രത്യേകത ഹീമോലിംഫ് പെട്ടെന്ന് തന്നെ കൊയാക്കുലേറ്റ് ചെയ്യപ്പെടുന്നു നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ ഹീമോഗ്ലോബിനും ആർ ബി സിയും ഇതുപോലുള്ള ഒക്കെ കംപ്ലീറ്റ്ലി ആപ്സൻ്റ് ആണ് അമീബോയിഡ് ഗ്ലൂക്കോസൈറ്റ്സും പിന്നെ ഹീമോസയാനിൻ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പിഗ്മെൻറ്റുമാണ് ബ്ലഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് പിനേസിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഹീമോ ലിംഫിൻ്റെ ഫ്ലോ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം ഹാർട്ട് എന്ന് പറയുന്ന മെയിൻ പമ്പിങ് ഓർഗൻ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോലിംഫിനെ ആർട്ടറീസ് വഴി ബ്ലഡ് സൈനസസിലും അതുപോലെ തന്നെ ലാക്യുനയിലും എത്തിക്കും ഹീമോസിലിക് സ്പേസസ്സിൽ എത്തിക്കും ഇവിടെ വെച്ചിട്ടാണ് ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ആ ബ്ലഡിനകത്തുള്ള കമ്പോണൻസിനെ അബ്സോർബ് ചെയ്യുന്നത് അങ്ങനെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡി ആയിട്ട് മാറും ഡി ആയിട്ടുള്ള ബ്ലഡ് ഓക്സിജനേഷന് വേണ്ടിയിട്ട് ബ്ലഡ് സൈനസസിൽ നിന്ന് അല്ലെങ്കിൽ ഹീമോസിലിക് സ്പേസസിൽ നിന്ന് അഫറൻറ്റ് ബ്രാങ്കിയൽ ചാനൽ എന്ന് പറയുന്ന പാത്വേ വഴി ഗിൽസിലെത്തും ഗിൽസിൽ വെച്ചിട്ട് ഈ ഡിയോക്സിനേറ്റഡ് ആയിട്ടുള്ള ഹീമോലിംഫിലുള്ള കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസ് ഔട്ട് ചെയ്യും അതുപോലെ തന്നെ അവിടെയുള്ള ഡിസോൾഡ് ഓക്സിജൻ ഈ ഹീമോലിംഫിലേക്ക് ഡിഫ്യൂസിൻ ചെയ്യും ദാറ്റ് മീൻസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് വിൽ ഒക്കർ ദെയർ അപ്പോൾ ഗിൽസിൽ വെച്ചിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും അങ്ങനെ ഓക്സിജിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇനി പമ്പ് ചെയ്യാൻ ഹാർട്ടിൽ എത്തണം അതിനു വേണ്ടിയിട്ട് എഫറെൻഡ് ബ്രാങ്കിയൽ ചാനൽ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പാത്വേ ഉണ്ട് ആ എഫറെൻഡ് ബ്രാങ്കിയൽ ചാനൽ വഴി ഹാർട്ടിൻ്റെ സൈനസ് ഹാർട്ട് എൻക്ലോസ്ഡ് ആയിരിക്കുന്നത് ഒരു ക്യാവിറ്റിയിലാണ് ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് പെരി കാർഡിയൽ സൈനസ് ആ പെരി കാർഡിയൽ സൈനസിൽ ഈ എഫ്റെൻഡ് ബ്രാങ്കിയൽ ചാനൽ വഴി ഓക്സിനേറ്റഡ് ബ്ലഡ് എത്തും ഇനി ഓസ്റ്റിയ എന്ന് പറയുന്ന പെരി ഓപ്പണിങ്സ് ഓസ്റ്റിയ എന്ന് പറയുന്നത് പെരി എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ കവറിങ്ങിലുള്ള ആണ് ആ ഓപ്പണിങ്സ് വഴി ഓക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലെത്തുന്നു ഈ സൈക്ലിക് പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു ഇതാണ് ഹീമോലിഫിൻ്റെ ഫ്ലോ